വന്യ തിരുമേനിമാരെ വൈദിക ശ്രേഷ്ഠരെ സഹോദരി സഹോദരന്മാർ ഞാൻ ഗബ്രിയേൽ എന്ന വ്യക്തിയുടെ ജീവചരിത്രമോ അദ്ദേഹത്തിൻ്റെ കടത്തെ പ്രവർത്തനങ്ങളോ എണ്ണി പറയാനല്ല എൻ്റെ ശ്രമം ഗബ്രിയേൽ എന്ന പേർഷ്യൻ മത്രാൻ മറേലിയ കാതോലിക്കായുടെ കൽപ്പന പ്രകാരം ഇവിടെ വന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുള്ള ഇടം സ്പേസ് എന്താണ് എന്ന് ഒന്ന് ചെറുതായി ഒരു പഠനം തുടങ്ങി വയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻകുരിശു സത്യത്തിന് ശേഷമാണ് പത്തു വർഷവും കൂടെ കഴിഞ്ഞാണ് യഥാർത്ഥത്തിൽ മലങ്കര നസ്രാണികളുടെ ഇടയിൽ ഒരു പിളർപ്പ് ഉണ്ടാകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് ഒമ്പത് വരെ അല്ല ഉദയം പേരൂർ സുണ്ണൂർ വരെ മലങ്കര നസ്രാണികൾ പേർഷ്യയിലെ കാത്തോലിക്കായുടെ കൈവാഴ്ചയ്ക്ക് കീഴിൽ പഴയ പ്രയോഗം തന്നെ ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു കൈവാഴ്ചയ്ക്ക് കീഴിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ച് അറുന്നൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ലത്തീൻ മെത്രാന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു എന്നതിലും തർക്കമില്ല ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കുനൻകുരിശു സത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു വിശ്വാസപ്രഖ്യാപനവും നടത്തിയില്ല ആകെ ചെയ്തത് ഞങ്ങൾ റോമിൻ്റെ അധികാരം ഉപേക്ഷിക്കുന്നു ഫ്രാൻസിസ് ഗാർഷിയ മേത്ര ഞങ്ങളുടെ മെത്രാനല്ല ഞങ്ങളുടെ ആത്മീയ പിതാവ് ഇനി മുതൽ അർക്കതിയോക്കാൻ മാത്രമാണ് ഒരു പരിധി വരെ ഞാൻ പെരുന്തോട്ടം തിരുമേനി പറഞ്ഞതിനോട് യോജിക്കുന്നു ഇതൊരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ് മർത്തവുമായയുടെ മാർഗവും വഴിപാടും എന്നതിന് പകരം ക്ഷമവൻ കിപ്പായയുടെ മാർഗവും വഴിപാടവും പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ ഉദയം പേരും സുനോസ് നടന്നത് അത് മാറ്റി മർത്തോമായയുടെ മാർഗവും വഴിപാടും സംരക്ഷിക്കാൻ അവരുടെ നോട്ടത്തിൽ മറ്റാരും ഇല്ല അതുകൊണ്ട് ഞങ്ങളുടെ അറക്കതിയാക്കാൻ അച്ഛൻ തന്നെ അത്തൽക്കാലം വേദതലവൻ്റെ ചുമതല വഹിക്കട്ടെ അദ്ദേഹത്തെ പിന്നെ മെത്രാനാക്കി അത് നിയമാനുസൃത മാർഗ്ഗത്തിലല്ലായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തിനു ശേഷം എയർഷൽ എം എൽ എ സുറിയാനി പാത്രക്കീസ്മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീദ് വന്ന അദ്ദേഹത്തിൻ്റെ പട്ടം ക്രമപ്പെടുത്തി പക്ഷെ ഈ കാലത്തൊന്നും ഇവിടെ നടന്നു വന്നിരുന്ന ലാറ്റിനൈസ് ചെയ്യപ്പെട്ട കതായ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് ലിറ്ററേജിക്കൽ ട്രഡീഷനിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല ആ കാലത്ത് പോലും ശ്രമിച്ചത് അല്ലെങ്കിൽ ഈ റോമൻ കത്തോലിക്ക ബിഷപ്പുമാരുമായിട്ടുള്ള സമരം ആരംഭിക്കുന്ന കാലത്ത് പോലും ശ്രമിച്ചത് ഒരു പേർഷ്യൻ മെത്രാനെ ഇവിടെ കൊണ്ടുവരാനാണ് അത് സാധിക്കാതെ വന്നതുകൊണ്ടല്ല അത് സാധിക്കാതെ ഇരിക്കാനുള്ള നടപടികൾ പോർച്ചുഗീസുകാർ സ്വീകരിച്ചത് കൊണ്ടാണ് പിന്നീട് ഏതെങ്കിലും പൗരസ്വ സഭയിൽ നിന്ന് പട്ടം ക്രമപ്പെടുത്താനുള്ള ഒരു ശ്രമം ആരംഭിച്ചത് അതിൻ്റെ ഫലമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിലും അഗ്രി അബ്ദുൽ ജലീദ് വരുന്നത് ഈ കാലത്ത് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ ആകെക്കൂടി പറയുന്നത് പട്ടക്കാരുടെ വിവാഹ വിലക്ക് നീക്കി ഉദയം ബെറൂസ് ഉണ്ടോസ് കൂനം കുരിശ് സത്യത്തിന് ശേഷം ഒന്നാമത് രണ്ടാമത് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ പോലും സഭയുടെ അത് പൗരസ്ത്യതികളിലെ ഓർത്തഡോക്സ് കൽതായ സഭകൾ ഉപയോഗിക്കുന്ന പുളിപ്പുള്ള അപ്പം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തൽക്കാലം വിജയിച്ചില്ല എന്നാണ് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിൽ മാർ ഇവാലിയോസ് ഹദിയുള്ള എന്ന് പറയുന്ന പാശ്ചാത്യ സുറിയാനി അല്ലെ അന്ത്യോക്യൻ അത്ര ചെങ്ങന്നൂരിൽ വിളിച്ചുകൂട്ടിയ മലങ്കരപ്പള്ളി യോഗമാണ് ആദ്യമായി അലക്സാന്ദ്രിയൻ വേദശാസ്ത്രവും പാശ്ചാത്യ സുറിയാനി സഭാവിജ്ഞാനിയും എക്ലീസിയോളജിയും ഔദ്യോഗികമായി സ്വീകരിച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറിലെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് അതിൻ്റെ ക്രിസ്റ്റോളജിക്കൽ വശത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട് അഭിമേനിസ് കൊറോസ് തിരുവേനി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തിരുവേനി ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എത്ര അവിടെ പോലും പുളിപ്പുള്ള അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുക നോയമ്പ് വലിയ നോയമ്പ് തിങ്കളാഴ്ച ആരംഭിക്കുക സാധാരണ ദിവസങ്ങളിലെ സാധാരണ ആഴ്ചകളിലെ നോയമ്പ് ബുധനും വെള്ളിയും എന്നുള്ള പൗരസ്ത്യ പാരമ്പര്യം പുനഃസ്ഥാപിക്കുക ഇങ്ങനെ മൂന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങളെ ഒരു പരിധിവരെയെങ്കിലും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിട്ട് ചെങ്ങന്നൂർ സുനദൂസി വരുന്നുള്ളൂ പിന്നെ ചില ചെറിയ കാര്യങ്ങളുണ്ട് പെണ്ണിനെ വലത്തുവശ നിർത്തി കിട്ടണം അതൊക്കെ അതിലൊക്കെ ഉപരി മാത്രമാണ് ബന്ധിക്കുന്നത് പക്ഷേ ഇതത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു ഇവാനിയു സഹതയുള്ള അടിസ്ഥാന വെസ്റ്റ് സിറിയൻ ലിറ്ററജിക്കൽ ടെക്സ് ആയ മറിയാക്കോബിൻ്റെ ക്രമം കോപ്പി എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും എത്ര പേര് ഇത് കാണും കാര്യമായി ഇതിന് ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ മാവേലിക്കര പുതിയ രാവിലെ കൂടുന്ന മലങ്കരപ്പള്ളി യോഗമാണ് പുത്തൻ ക്രമം കാപ്പയിട്ട് കുർബാനയൊല്ലാൻ കൊല്ലാൻ എന്ന് വെച്ചാൽ പാശ്ചാത്യ സുറിയാനി രീതിയിലുള്ള കുർബാന ഔദ്യോഗികമായി നടപ്പിലാക്കുന്നു ഏകദേശം നൂറു വർഷത്തിന് ശേഷം ഈ ഒരു കാലഘട്ടത്തിലാണ് അതായത് പാശ്ചാത്യ സുറിയാനി സഭയിൽ നിന്ന് പട്ടത്വം സ്വീകരിച്ചു പാശ്ചാത്യ സുറിയാനി സഭാവിജ്ഞാനീയവും അലക്സാന്ദ്രിയൻ വേദശാസ്ത്രവും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു പക്ഷേ ഇതിന് ഈ പുറമേ കാണുന്ന എന്ത് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോഴും മനുഷ്യരുടെ മനസ്സിലുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നത് ഈസ്റ്റ് സിറിയൻ ലിറ്റർജി തന്നെയാണ് അതുമാത്രമാണ് സത്യത്തിൽ അന്ന് സഭയിലെ ഒരു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളവും അവരെ ബന്ധിക്കുന്ന ഒരു വിഷയം മറ്റ് ഗഹനമായ ക്രിസ്തുശാസ്ത്ര വേദശാസ്ത്ര വിഷയങ്ങളൊന്നും അവരുടെ തലയിൽ തലയിൽക്കൂടെ പോകുന്ന പോവുകയില്ല ആ ഒരു സാഹചര്യത്തിൽ രണ്ടാമതൊരു കാര്യം ഈ വന്യ ഒരാൾ ഈ വന്യ സതിയുള്ള എന്ന് പറയുന്ന ഒരൊറ്റയാൾ ഒഴികായി പാശ്ചാത്യ സുറിയാനി വേദശാസ്ത്രമോ പാശ്ചാത്യ സുറിയാനി ക്രിസ്തുശാസ്ത്രമോ അല്ലെങ്കിൽ അതിൻ്റെ എക്ലീസിയോളജിയോ പഠിപ്പിക്കാൻ ഇവിടെ ഇല്ല പഠിക്കാൻ ഒരു മാർഗ്ഗവുമില്ല പുസ്തകങ്ങളില്ല അപ്പോൾ ഈ പഴയ ഗുരുകുല സിദ്ധാന്തം പോലെ കേട്ടുപഠിക്കുക അത് അത് വീണ്ടും ചൊല്ലുക അല്ലെ അത് ആവർത്തിക്കുക ഇതൊക്കെ മാത്രമാണ് അന്നത്തെ മാർത്തോമാത്രമാർ അടക്കം ചെയ്യാൻ സാധിക്കുന്ന മറ്റൊന്നും ഇല്ല പക്ഷേ ഞാൻ മാർ ഗബ്രിയേലിൻ്റെ കേരളത്തിലെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു അനുകൂല ഘടകമായിട്ട് കാണുന്നത് മാർ ഗബ്രിയേല് ഇവിടെ വേദ ക്രിസ്തുശാസ്ത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ഒരു വേദശാസ്ത്രപരമായ വാക്കത്തെപ്പറ്റി മാർത്തോമാ നാലാമനും കൂടെയുള്ളവരും ചിന്തിക്കുന്നത് മറുത്വം ഇവിടെ ഈയിടെ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് എഴുതി അദ്ദേഹം വേദ വേദവിപരീതിയായിരുന്നു ആ നൂറ് വർഷം കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ഇവിടെ നിർത്തിക്കളഞ്ഞതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ഇവിടെ നിർത്തിയത് അദ്ദേഹം വേദ എന്നാ വേദവിപരീതിയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഈ ചെറിയ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ നിർത്തലാക്കി കബറ് പൊളിച്ചത് ആ വർഷം ഇവിടെ ഒരാൾ വന്നായിരുന്നു ആയിരം ആണ്ട് വന്ന അത്താനാസ്യൂസ് എന്ന് പറയുന്ന ഒരു ഓരോ അന്ത്യോക്യൻ മെത്രാൻ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന അന്ത്യോക്യൻ മെത്രാന്മാരുടെ പ്രധാന പണി പള്ളികൾക്കകത്തുള്ള മുൻ മെത്രാന്മാരുടെ അന്ത്യോക്യൻ മെത്രാന്മാരുടെ അടക്കം കബർ പൊളിച്ചുമാറ്റുക എന്നുള്ളതായിരുന്നു നാലാം മാർത്തോമാരുടെയും ഷക്കർല ബസേലിയോസ് മഫ്രിയാനയുടെ അദ്ദേഹം സുറിയാനി സഭയിൽപ്പെട്ട ആളാണ് ഇവരുടെ രണ്ടുപേരുടെയും കബർ ഒരാൾ പൊളിച്ചു മാറ്റി മുളന്തുരുത്തിപ്പള്ളിയിൽ നിന്ന് നീവാനിയോ സദ്യയും ഗ്രിഗോറിയോ സുഹാനിൻ്റെയും കബർ വേറൊരാൾ പൊളിച്ചു മാറ്റി എൽദോ ബെസോലുസ് ബാബായ കോതമംഗലത്ത് ഉള്ള ഇന്ന് പരിശുദ്ധമായി ക പ പൊളിക്കുന്ന കബറ് പൊളിച്ചു മാറണമെന്ന് പത്രവാസ്പാത്രിക്ക് ആവശ്യപ്പെട്ടു ഇതൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കബറ് പൊളിച്ചു മാറ്റിയത് അല്ലാതെ വേദവിപരീതിയാണെന്ന് അന്നേരം കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല കാരണം അദ്ദേഹം ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഈ പാശ്ചാത്യ സുറിയാനി സഭയുടെ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ വേദവിപരീതിയാണെന്ന് ഇവിടെയുള്ളവർക്കറിയാം കാരണം നാലാം മാർത്തോമ അന്നത്തെ പാത്രക്കീസന അന്ത്യോക പാത്രക്കീസൻ അയച്ചതും ഒരിക്കലും അന്ത്യോഗ ചെല്ലാത്തതും ആംസ്റ്റർഡാമിലും റോമിലും അവസാനിച്ചതുമായ മൂന്ന് കത്തുകളിൽ ആ മൂന്ന് കത്തുകളിലേയും ഒരെണ്ണം കിട്ടാതെ അടുത്ത് എഴുതേണ്ട എല്ലാത്തിലെയും കണ്ടന്റ് ഏകദേശം ഒന്നു തന്നെയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹം ഈ പറയുന്ന പോലെ ക്രിസ്റ്റോളജിയിൽ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് അദ്ദേഹം തെറ്റായ പഠിപ്പിയിലാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട് നരണം ഗ്രന്ഥതിയിൽ മാറേലിയ കതോലിക്കയുടെ പ്രമാണത്താലെ എന്നൊരു മെത്രാൻ വന്നു അദ്ദേഹം കർത്താവ് രണ്ട് വർഗമെന്നും രണ്ട് ഗ്രൂമായ എന്നും പറയും അമീറായും ബത്തീറായും വെച്ച് കുർബാന അനുഭവിക്കു അർപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അന്നത്തെ ആളുകൾക്ക് തന്നെ അറിയാമായിരുന്നു പക്ഷേ ഒരു മനസ്സോടെയാണ് ഈ അലക്സാന്തരൻ വേദശാസ്ത്രത്തിലേക്കും അല്ലെങ്കിൽ വെസ്റ്റ് അന്ത്യോക്യൻ നെക്ലീസിയോളജിയിലേക്കും മാറിയത് എന്ന് എനിക്ക് സംശയമുണ്ട് ബാഗ്ദാദിലെ കാതോലിക്കായിക്ക് പകരം അന്ത്യോകയിലെ പാത്രകീസിനെ വേദതലവനായി ആയി അംഗീകരിച്ചതും മനസ്സോടെയാണോ എന്ന് എന്നെനിക്ക് സംശയമുണ്ട് ആദ്യമായി പ്രായോഗികമായി ഒരു ഒരു പേർഷ്യൻ മെത്രാൻ കൂനൻകുരിശു സത്യത്തിന് ശേഷം കേരളത്തിൽ എത്തുന്നത് മാർ ഗബ്രിയലാണ് ആ ഗബ്രിയേലിന് സ്വാഭാവികമായും ഒരു ആക്സെപ്റ്റൻസ് കിട്ടും അതിൽ തർക്കയില്ല കാരണം ആ പഴയ ട്രഡീഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രഡീഷൻ രണ്ട് കൂട്ടരും ഓർത്തഡോക്സ് റിയാനിക്കാരും റോമൻ കാത്തോലിക്കരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അന്നത്തെ സഭാപരമായ വ്യത്യാസം നേരത്തെ ഒരു ഒരു മെമ്മറി അതിൻ്റെ മാത്രമാണ് ഒരു ചെറിയ സ്ഥലത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പോളറൈസേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല രണ്ടിനും പോളറൈസ് ആരംഭിക്കും പക്ഷേ അപ്പോഴും യോജിക്കാവ് സാധിക്കും ഒരു പൊതു നേതാവിൻ്റെ കീഴിൽ വന്നാൽ എന്ന് വ്യക്തമായ ഒരു അതുകൊണ്ട് ആഗ്രഹം പത്തൊമ്പതാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് മുഴുവൻ വെച്ച് പുലർത്തിയതാണ് രണ്ടു കൂട്ടരും പക്ഷെ അത് സാധിക്കാതെ പോയതിനും മറ്റനേകം കാരണങ്ങളുണ്ട് ഇവിടെ ആ നൂറ്റാണ്ടിന്റെ ആദ്യ ഗബ്രിയൽ വരുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിന് ശേഷം പ്രായോഗികമായി ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റിയ ആദ്യത്തെ പൗരസ്ത്യ സുറിയാനി മെത്രാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് രണ്ടു കൂട്ടത്തിലും അംഗീകാരം കിട്ടും ജനങ്ങളുടെ ഇടയിൽ പക്ഷേ ഉന്നതാധികാരികളുടെ ഇടയിൽ വരുമ്പോൾ അത് റോമിൽ റോമിൻ്റെ കീഴിലായാലും മർത്തോമ നാലാമൻ്റെ കയ്യിൽ നിന്നാണേലും അങ്ങനെയൊന്നും കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല സാധ്യവുമല്ല എന്ന് തന്നെ വേണേൽ പറയാം പോരെങ്കിൽ ഇദ്ദേഹം രണ്ട് സൈഡിലും മാറി മാറി കളിക്കുന്ന ഒരുപാട് രേഖകളിൽ പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് അതിനും ചെയ്യാനൊക്കെ ഇല്ല പക്ഷെ ഞാൻ കാണുന്ന ഒരു കാര്യം വേദശാസ്ത്രപരമായി അന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് ഇവിടെയുള്ള സിറോ മലബാർ അല്ലെങ്കിൽ സുറിയാനി കത്തോലിക്കരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് വേദശാസ്ത്രം പഠിപ്പിക്കാനും അതിൽ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുവാനും അവരെ അവിടെ മിഷണറിമാർ നന്നായി പഠിച്ച യൂറോപ്പിൽ നിന്ന് വരുന്ന മിഷണറിമാരുണ്ട് അങ്ങനെ ഒരു ഇല്ല ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന അന്ത്യോക്യ പാത്രകീസിനോട് മാർത്തോമാ നാലാമൻ ആവശ്യപ്പെടുന്നത് രണ്ട് പഠിച്ച മൽപ്പാൻമാരെയോ ഒരു മെത്രാ പോലീത്തായോ കുറേ പുസ്തകങ്ങളും കുറേ പുസ്തകങ്ങളും ഉടനെ അയച്ചു തരണം ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞു തരാനായിട്ട് അദ്ദേഹം ഞങ്ങൾ പട്ടാശ്ശേരിപ്പെടുത്താനോ ഭരിക്കാനോ മെത്രാനോ വേണോന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ് രണ്ട് പഠിച്ച മെൽപ്പാമൽ ലേൻഡ് സ്കോളേഴ്സ് ഓറെ മെത്രാ പോലിത്തൻ വിത്ത് സംബുക്സ് അയച്ചുതരാണ് അപ്പം ആ വേദ്യധ്യാൻ ശാസ്ത്രപരമായ ശൂന്യതയെക്കുറിച്ച് മലങ്കരയെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഈ ഗബ്രിയേദിൻ്റെ സ സാന്നിധ്യം സഹായിച്ചു എന്നതിൽ തർക്കമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സെമിനാർ ഇവിടെ നടത്തുമ്പോൾ പലരും ചോദിക്കും വ്യക്തമായും ഓർത്തഡോക്സ് വിശ്വാസം അല്ല എന്ന് അദ്ദേഹത്തെ ഈ മാർ ഗബ്രിയേലിന്റെ കത്തുകളിൽ ഒരിക്കലും അദ്ദേഹം ഓർത്തഡോക്സ് വിശ്വാസത്തെ അനുകൂലിക്കുന്നില്ല അങ്ങനെ പറയുന്ന ഒരാളെ നമ്മളിവിടെ ഒരു സെമിനാർ നിർത്തി മഹത്വവൽക്കരിക്കണമെന്നുള്ളൂ എൻ്റെ ചോദ്യം ഇത് മഹത്വവൽക്കരണമെന്നില്ല ഇതൊരു പഠനമാണ് ഇപ്പം പലരും രണ്ട് മൂന്ന് പേരായ ആയപ്പോൾ തന്നെ ഇല്ല അഭിപ്രായത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ തിരുവേനി പറഞ്ഞ പോലെ വ്യക്തത കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും തിമോത്തി ദ ഗ്രേറ്റ് എന്ന് പറയുന്ന നസ്തോറിയൻ കതോലിക്ക അയച്ച മാർ സാബോറു അഫ്റോത്തും മലങ്കര സഭയിലെ പരിശുദ്ധന്മാരാണ് അവരുടെ പേരിൽ പള്ളികളുണ്ട് കാദീശ പള്ളികൾ സാബോർ അഫ്റോത്ത് പള്ളി മാർ ആബോ അദ്ദേഹവും നെസ്തോറിയനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പെരുന്നാളും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം പെരുന്നാളൊന്നും ആഘോഷിക്കുന്നില്ല പക്ഷെ ഇവിടെ അടക്കി തൊണ്ണൂറ്റി അഞ്ച് കൊല്ലം അതിവിപുലമായ പെരുന്നാൾ നടത്തിയ ഒരു വ്യക്തി ഇന്ന് അജ്ഞാതനായി പോകുന്നത് ആ കാലഘട്ടത്തിലെ പിതാക്കന്മാർ ബഹുമാനിച്ച നമ്മുടെ ആളെ അജ്ഞാതനായി പോകുന്നത് ശരിയാണ് ഡോക്ടർ ജിൻസി എനിക്ക് തോന്നുന്നു പറയും എത്ര ദീർഘമായിരുന്നു എത്ര ശക്തമായിരുന്നു ഈ പേർഷ്യൻ സഭയും മലങ്കര സഭയും തമ്മിലുള്ള മലങ്കര നക്ഷത്രികളും തമ്മിലുള്ള ബന്ധം പറയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു വലിയ സംഭവമാണ് അപ്പൊ ആ ആ ഒരു ആസ്പെക്ടിലാണ് ഇതിനെ കാണുന്നത് മാർ മാർഗബ്രിയേലിന് അദ്ദേഹം ഇവിടെ വന്ന കാലത്ത് ഈ സമൂഹത്തിൽ ഞാനതിനകത്ത് അന്ന് ഉണ്ടായിരുന്ന രണ്ട് ഡിനോമിനേഷനും രണ്ടായിട്ട് കാണുന്നില്ല ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്പേസ് എന്തായിരുന്നു എന്തുകൊണ്ട് രണ്ട് സമൂഹവും പിന്നീട് തള്ളിക്കളഞ്ഞെങ്കിലും ആദ്യം അദ്ദേഹത്തെ അംഗീകരിച്ചു വിശദമായ കൂട്ടായ ഒരു പഠനം നടത്തേണ്ട ഒരു അടിയന്തരമായ മേഖലയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ച എല്ലാ ചിന്താധാരയുള്ളവരെയും ചേർത്ത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകിച്ച് വിളിപ്പത്തിന് അനുമോദിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം